വീട്ടക വായന സദസ് സംഘടിപ്പിച്ചു. പൊന്മന സംസ്കൃതി വായനശാലയാണ് വീട്ടക വായന സദസ് നടത്തിയത്. പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വീട്ടക വായനാ സദസ് സംഘടിപ്പിച്ചത്. മുതിർന്ന പൗരൻ ജെറോൺ വീട്ടക വായനാ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്വപ്ന ഹൈസ് കുഴിത്തടത്തിൽ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂലം അവതരിപ്പിച്ച പ്രഭാഷണം നടത്തി. നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. ലോകദ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യനെ വിമുഖീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, യുദ്ധങ്ങൾ മനുഷ്യന്റെ നാശത്തിനാണെന്നും അത് ഇല്ലാതാകേണ്ടതാണെന്നും പ്രഘോഷിച്ച മഹാഭാരതവും നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ പതിപ്പുള്ള നീ വിഷമിരിക്കും, നിന്റെ സഹോദരൻ വിഷമിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ നീ ഭക്ഷിക്കാവൂ എന്ന ഖുർആനിലും എല്ലാം പറയുന്നത് മനുഷ്യന്റെ നന്മയാണ് ഉയർത്തിക്കാണിക്കുന്നത്. ലിസി നെൽസൺ മുഖ്യ അതിഥിയായിരുന്നു. ദിവ്യ ജോൺസൺ, രമണൻ, സുജിത, മേരി, ജസീന്ത, ത്യാഗരാജൻ, ഷീജ, സൗമ്യ, ആർ മുരളി, സാംസൺ പൊന്മന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.